Radioactive. On Hit 96.7 FM. എനിക്ക് വയ്യ. അതായത് അല്ല, അതല്ല, ഇത്രയും നേരം ഞാൻ ലൈവ് ആണ്, നമ്മൾ ഫേസ്ബുക്ക് ലൈവിലാണ് നമ്മൾ. എന്നാൽ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് പറയാം. ചരിത്രത്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയോ ആക്റ്റീവ് ഒരുപക്ഷെ ഒരാളായി തുടങ്ങിയ ആ ഒരു ഷോ പിന്നീട് വലുതായി. ലൈഫ് എത്തിട്ട് എന്ന് പറയുന്ന ഷോ, സോറി, ജാം എത്തിട്ട് എന്ന് പറയുന്ന ഷോ, ഞാൻ പറഞ്ഞോട്ടെ, അല്ല അത് പറഞ്ഞതിന് ശേഷം ബാക്കി പറയാട്ടോ. ഓക്കെ, ജാം എത്തിട്ട് എന്ന് പറയുന്ന ഷോ ആൾക്കാര് ഏതാണ്ട് വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യത്തിൽ റേഡിയോ ആക്ടിവേറ്റഡ് അതിനെ വിജയിപ്പിച്ചു. ഇനിയിപ്പോൾ ആ ഷോയിലേക്ക് നമ്മൾ അടുത്ത ആളിനെ കൊണ്ടുവരാണ്, ഭയങ്കര പോപ്പുലാരിറ്റി കൊടുക്കാനായിട്ട്. ലെറ്റ്സ് വെൽക്കം ഡോണ. അതായത് എന്റെ ഷോ 7 to 8 ഹിറ്റ് ഓൺ റിക്വസ്റ്റ് എടുത്തിട്ട് റേഡിയോ ആക്റ്റീവ് അത് ഓണർഷിപ്പ് എടുക്കുന്നു. അത് എവിടുത്തെ നിയമം? എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി. ഓ ശരി ശരി, ഞാൻ കുറെ നേരം ഞാൻ പറയുന്നു. അതായത് പണ്ട് കാലത്ത് പണ്ട് ഞാനൊന്ന് പറയാം. അതായത് പണ്ട് ഈ ഈ പണ്ട് രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ അയൽ രാജ്യങ്ങൾ ഇങ്ങനെ കീഴടക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം കാണും. അപ്പൊ ഇതെന്ന് വെച്ചാൽ, ആദ്യം മിഥുൻ കീഴടക്കിയത് 3 മണിക്കൂർ നല്ല ഭംഗിയായി പോയിക്കൊണ്ടിരുന്ന അങ്ങനെയൊന്നുമല്ല, പറഞ്ഞു പറ്റിച്ചു എന്ന് വേണം പറയാനായി. എന്റെ അടുത്ത് വളരെ സ്നേഹത്തോടു കൂടി കീഴടക്കി എന്ന് പറയാൻ, ശരി, ആ സ്നേഹത്തോടാണ് കീഴടക്കിയത്. അതായത് എന്റെ അടുത്ത് തോന്നുന്നു, നിമ്മി, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജാം വിത്തിട്ടും റേഡിയോ ആക്റ്റീവ് കൂടി നമുക്ക് ക്ലബ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഷോ. ഞാൻ വെച്ചു, ആ നല്ല കാര്യം നമുക്ക് ചെയ്യാലോ എന്ന്. പക്ഷേ ജാം വിത്തിട്ടിന്റെ ഞാൻ പറയുന്ന പേര് മാറ്റിയിട്ട് നമുക്കൊരു പുതിയ പേരിടാം. രണ്ട് ഷോയ്ക്കും നമുക്ക് നമ്മള് വേണമല്ലോ ഒരു ഇമ്പോർട്ടൻസ്. പക്ഷെ എന്നെ പറഞ്ഞ് പറ്റിച്ച് റേഡിയോ ആക്റ്റീവ് എന്ന് തന്നെ ആ ഷോയ്ക്ക് പേരിടുകയും അതിനുശേഷം പലപ്പോഴും ഓൺ എയർ എന്റെ ഷോയെ പകരം നിമ്മി ഇടാൻ പേരിന്റെ ഞാൻ വേറൊരു കാര്യം പറയാം. ഡോണ ഇപ്പൊ ചിരിക്കുന്നില്ലേ? എനിക്ക് പറയാനുള്ളൂ, കരഞ്ഞോളൂ. ഇല്ല, ഇതിപ്പോ നിമ്മിയുടെ 3 മണിക്കൂർ ആണെങ്കിൽ എന്റെ ഇപ്പൊ ഒറ്റ 1 മണിക്കൂർ അല്ലേ? ഡോണയും കൂടി നമ്മുടെ ഈ ഷോയിൽ കിട്ടുന്നതിൽ ഭയങ്കര ഹാപ്പി. ഇയാൾ എന്തിനാണ് ഇവിടെ എന്റെ സന്തോഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു 7 മണി ആവുന്നതോട് കൂടിയിട്ട് പിന്നെ ഞാനും ഡോണയും മാത്രം ഒരു ശ്മശാന ശ്മശാന ഷോ ആണോ എന്നാണ് ഡോണ ചോദിച്ചത്. അല്ല, ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ശൂന്യത. ഡോണ ഒറ്റയ്ക്ക് ഓണേർ ഗംഭീരമാക്കും, ഇവിടെ ശ്മശാന മുഖതേ പാടുള്ളൂ. എന്ത് സംസാരിക്കേ? കാരണം അങ്ങ് എന്റെ ന്യൂസ് റൂമിൽ ഞാനും ഇവിടെ ഡോണയും മാത്രമല്ല, പിന്നെ ഒരു മലയാളം സംസാരിക്കുന്ന അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്റെ ഷോ നല്ല അപ്പം മൊത്തത്തില് നിങ്ങള് നമ്മുടെ ലിസണേഴ്സിന് എടുത്ത് പറയാൻ ഇത്രയേ ഉള്ളൂ. റേഡിയോ ആക്റ്റീവ് ഇനി 8 മണി വരെ ഉണ്ട്. നമ്മൾ 7 to 8 വരെ ഇരിക്കാൻ നേരത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളല്ല, അത് 8 മണി തൊട്ടാണ്. അല്ല, പ്രിയപ്പെട്ട പ്രസന്റർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. പ്രിയപ്പെട്ട പാട്ടുകൾ ഇനി നിങ്ങളും കൂടി ഡെഡിക്കേഷൻ റിക്വസ്റ്റ് എടുക്കുമോ എന്നുള്ളതായിരുന്നു. മിഥുൻ ആദ്യം ഷോയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഷോയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തെ എടുത്ത് കളയും. പിന്നെ നമുക്ക് റിക്വസ്റ്റ് ഡെഡിക്കേഷൻ നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് കൊടുക്കണം. അതാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാൻ വേറെ മണിക്കൂർ അങ്ങനെയുണ്ട്, അല്ലാതെയും ഉണ്ട്. നന്നായിട്ട് കാണാറുണ്ട് എന്റെ ലിസണേഴ്സ് ഒക്കെ. പറഞ്ഞല്ലേ, നമുക്ക് ഇപ്പൊ നമുക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോ നമുക്കൊരു പാട്ട് തന്നെ കൊടുക്കണമെന്നില്ല, സ്നേഹത്തോടുള്ള ഒരു മെസ്സേജ് കൊടുത്താൽ പോരെ. പക്ഷെ പാട്ട് കൊടുക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്.
പക്ഷെ മിക്കവരും ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ കണ്ടത് അതാണ് നിമ്മയെ കൊണ്ട് ഇവിടെ കൊണ്ടിരുത്തേണ്ട ഉദ്ദേശം. അപ്പൊ എന്തായാലും അങ്ങനെ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ഇനി ഞങ്ങൾ മൂന്ന് പേരും 7 to 8 ഉണ്ടാകും. ഡെഫിനറ്റ്ലി ഹിറ്റ് ഓൺ റിക്വസ്റ്റ് ഉണ്ട്. 8 മുതൽ ഡോണ നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതെ, 7 to 8 നമ്മൾ എന്തായിരുന്നു മൂന്ന് പേരായിട്ട് നമ്മൾ മൂന്നുപേരും എപ്പോഴും ഇനി പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ഡോണ വരുമ്പോൾ നമുക്കുള്ള പ്രതീക്ഷകൾ മാനോളമാണ്. ഒരാൾ പുതിയതായിട്ട് ഒരു ഷോയിൽ വരുന്നത് ഉത്തരം പറയാനുള്ള കൺസോൾ ഒക്കെ നന്നായിട്ട്. അപ്പോ ഈ അതായത് ഒരാൾ പുതിയതായിട്ട് വരുമ്പോൾ നമ്മൾ പുതിയ ആളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ പുള്ളിക്കാരിയാണോ അല്ലെ പുള്ളിക്കാരനാണ് ഇത് ചെയ്യേണ്ടത് അല്ലെ? ഇപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയിലേക്ക് പുതുതായിട്ട് ഒരാൾ കൂടി വരുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടി തീർച്ചയായിട്ടും കാണുന്നുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ ഫുൾ ഇരുന്ന് എവിടെ കോൺട്രിബ്യൂഷൻ. അപ്പൊ എന്തായി കഴിഞ്ഞാലും രാവിലത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഷോ ആയിക്കൊണ്ട് രണ്ട് ബോയ്സും ഒരു ഗേളും ആണെന്നുണ്ടെങ്കിൽ വൈകിട്ട് രണ്ട് ഗേൾസും ചേർന്നിട്ടുള്ള ഒരു അതിനേക്കാൾ മികച്ച ഒരു ഷോ ആയിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നില്ല പ്രതീക്ഷയാണ്. രണ്ട് ഗേൾസ്, അതെ അതെ അതെ, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ബോയ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓരോ ദിവസം കാത്തിരുന്ന് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ബോയ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ രണ്ട് ഗേൾസ് ഉണ്ടാകും. വീട്ടിലൊക്കെ ഓരോരുത്തർക്ക് അസുഖം ഉണ്ടെന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ പറഞ്ഞതിന്റെ അടുത്ത ദിവസം നിമ്മി എന്ത് പറയുക, കൊറോണ അടിച്ചു. അല്ല, കൊറോണ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നിരുന്ന് ഷോ ചെയ്തിട്ടില്ലേ? ചെയ്തു, അത് കഴിഞ്ഞ 5 ദിവസം കഴിഞ്ഞിട്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. നിങ്ങൾ ഇത്രയൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോഴും മൈക്കിന്റെ കൺട്രോൾ എന്റെ കയ്യിലാണ്. നമുക്കൊരു കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഇപ്പൊ എന്താണ് ഉദ്ദേശം, നമ്മൾ ഈ 7 to 8 എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് നമ്മുടെ നമ്മുടെ ലിസണേഴ്സിനെ എക്സ്പെക്ട് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, അതായത് പ്രത്യേകിച്ചും ഡോണ വരുമ്പോ നമുക്ക് കൂടുതലായും ഈ ഒരു മണിക്കൂറിൽ കൂടുതലായും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജനിച്ചു വളർന്ന ഒരു വ്യക്തി, ദുബായിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഉള്ള ഈ പറയുന്ന ഇവിടുത്തെ പല കാര്യങ്ങളും സ്പന്ദനങ്ങൾ അറിയുന്ന ആളാണ്. ആ സ്പന്ദനങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്പന്ദനം. ദുബായിലുള്ള പല പല പുതിയ പുതിയ എക്സ്പീരിയൻസും മാത്രമല്ല, കുറേ നല്ല പുതിയ പാട്ടുകൾ. ഞാനും ഡോണയും ആദ്യമായി കണക്ട് ചെയ്തത്, ഞാനും ഡോണയും ആദ്യമായി ഡോണയുടെ ജോലിക്ക് വരുന്നതിന് മുമ്പേ കണക്ട് ചെയ്തത് ഫുഡിലാണ്. ഓഹോ, കാരണം ഞാൻ എത്രത്തോളം ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യോ അപ്പോഴും നാടനില്ല കേട്ടോ, നാടനില്ല, നാടനല്ല. പകരം ഇപ്പൊ ഞാൻ പറയണതെന്ന് വെച്ചാൽ, ഇപ്പൊ പുതിയതായിട്ട് ഹാഡീസിന് ഒരു ബർഗർ വന്നു പറഞ്ഞു, ആദ്യം അറിയുന്ന ഒരാള് ഡോണയെ. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡോണ ഈ ഫുഡ്, അത് പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ ഭയങ്കര രസമായിട്ട് ശരിക്കും പറയാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. ഈ ചപ്പാത്തിയൊക്കെ നമ്മുടെ ഇടയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തു. ചപ്പാത്തി അല്ല, ചോക്ലേറ്റ് പൊറോട്ട ഇങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ, നമ്മൾ രണ്ടുപേരും ഇതിൽ കണക്ട് ആയപ്പോ അവിടെ ഒരു കണക്ഷനും ഇല്ലാണ്ട് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, എന്റെ ഫ്യൂച്ചർ എനിക്ക് മനസ്സിലായി. അതായത് ഇത്രയും നാളും ഒറ്റയ്ക്ക് നേരിട്ടോണ്ടിരുന്നു, ഇനി രണ്ടുപേരും ആ സൈഡിൽ നിന്ന് അങ്ങനെ ഒരിക്കലും. പക്ഷെ അവിടെ നിമ്മി ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിമ്മി നമ്മുടെ ഷോ തുടങ്ങിയതിനു ശേഷമാണ് നിമ്മി ശരിക്കും പറഞ്ഞാല് പുറത്തിറങ്ങിയുള്ള പല സ്ഥലത്തും പോയുള്ള ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും കാരണം അങ്ങനെയല്ല, നിമ്മി സാധാരണഗതിയിൽ വീട്ടില് പച്ചുണ്ടാക്കി കഴിക്കുന്ന ഭയങ്കര ഹോംലി ഫുഡ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. വളരെ കുറച്ച് സത്യസന്ധമായിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എത്തിച്ചാൽ, ഇത്രയും രുചികരമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ നിമ്മിയുടെ അമ്മ ഇവിടെ കൂടെ ഉണ്ട് എന്നുള്ളതുണ്ട്. സീരിയസായിട്ട് പറയണം, നിമ്മിയുടെ ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ, നിമ്മി വീട്ടില് ആണ് കഴിക്കാൻ, അവരുടെ അവരുടെ ഒരു രീതി തന്നെ അതാണ്. കാരണം പുറത്തു പോയി അങ്ങനെ കഴിക്കണ ഇഷ്ടമുള്ള ആൾക്കാരല്ല വീട്ടിലുള്ളത്. പുറത്തു പോയാലും ഒരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ച് വീട്ടിൽ, അതേസമയം
ശരീരവാക്കുമൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഭക്ഷണം ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു ജങ്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അങ്ങനെയല്ല നിമ്മി. പക്ഷെ നിമ്മി ഇപ്പൊ അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ കൊണ്ടുപോയി കഴിച്ചു തുടങ്ങിയ ശേഷം നിമ്മി ഇതിന്റെ ഒരു വലിയ ആസ്വാദകയായി മാറി. അപ്പൊ എനിക്ക് കിട്ടാൻ പോകുന്ന അവാർഡ് ബെസ്റ്റ് ആസ്വാദക ഓഫ് ദ ഷോ അല്ല, അപ്പൊ നിമ്മിക്കും അത് പറയാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് മിഥുന്റെ ആ സ്വഭാവം ഇഷ്ടപ്പെട്ടു. കഴി എന്തെങ്കിലും പറഞ്ഞു എന്നെ സമാധാനിപ്പിക്കണമല്ലോ. താങ്ക് യു, അത് ഞാൻ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഷവർമ കഴിച്ചപ്പോഴാണ് മിഥുൻ. പിന്നെ ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു ബെസ്റ്റ്, ഇത് കല്യാണ ബിരിയാണി കഴിച്ചപ്പോഴാണ് ആദ്യമായിട്ട് കൊറിയൻ ഫുഡ് കഴിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് മന്തി, ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ചിക്കൻ, ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഇതൊക്കെ ഇനി എന്റെ അടുത്തും കൂടെ പറയാൻ അല്ല. പക്ഷെ വാട്ടെവർ, നമ്മള് ആ കാര്യത്തിൽ ഞാൻ പറയണെന്ന് വെച്ചാൽ നമുക്കൊരു ഗൈഡിംഗ് ഫോഴ്സ് ആയിരിക്കും ഡോണ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ടുള്ള സംഭവം ഞാൻ അതും വേണേ ഇപ്പൊ പറഞ്ഞു തരാം. കാരണം ഇടയ്ക്ക് ഡോണ എനിക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഐ ഹാവ് ആക്ച്വലി വെന്റ് ആൻഡ് ട്രൈഡ് ഓൾമോസ്റ്റ് ഓൾ ഡിസേർട്സ് ഓൺ ഞാൻ കേട്ടിട്ടുണ്ട്. 6 കിലോയ്ക്കെങ്കിലും കാരണക്കാരി ഡോണയാണ് ചുമരി. കാരണം ഡിസേർട്സ് ആണ് തോന്നുന്നു മുഴുവൻ. അതെന്ന് കഴിക്കുമ്പോൾ ഒന്നും ഓർക്കില്ലായിരുന്നു. ആ സമയത്ത് എന്റെ 6 കിലോ കൂടി. അയ്യോ, പക്ഷേ സത്യം, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഇപ്പൊ എന്റെ ഫോണിന്റെ നോട്ട്സിലാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസേർട്സ് എവിടൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് അപ്പൊ അതിന്റെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോ ഇനി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഏറ്റവും ബെസ്റ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ക്ലബിലെ പണ്ടേ നമുക്ക് നമ്മുടെ അവിടെ ഒരു ഇതെന്ന് പറഞ്ഞ അപ്പൊ ഈ ബാക്കി എടുക്കണത് ഇപ്പൊ ഡോണ പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയ ഇതാണല്ലോ, മടിയാണല്ലോ, കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കി. പക്ഷെ അത് എടുക്കണം എന്നുള്ളത് കാരണം നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം എടുക്കുന്നു. ഇപ്പം മറ്റേ വെയിറ്ററിന്റെ അടുത്ത് പറഞ്ഞു ആ ബേറാ മറ്റേ ആ ചില്ലി ചിക്കൻ അല്ലേ ബാക്കി ഇരിക്കുന്നത് അതങ്ങ് എടുത്തോ വീട്ടില് പട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. എടുത്ത് എടുത്ത് ഇപ്പൊ എന്തിട്ട് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ വലിയൊരു ബാഗ് കൊണ്ടു ബാക്കി ഇരുന്ന് വേറെ കുറച്ച് വേസ്റ്റ് എടുത്ത് ഇനി ഭക്ഷണത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ വേറൊരു കാര്യം കൂടി ഉള്ളത് നമ്മുടെ പാട്ട് പ്ലേലിസ്റ്റില് നമ്മള് കുറേം കൂടി അന്യഭാഷാ പാട്ടുകൾ ഞങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാംഗ്വേജ് ഒരു ബാരിയർ ഇല്ലാതെ പാട്ട് ആസ്വദിക്കുന്ന ഇപ്പൊ സൗത്ത് മൊത്തം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹസ് ബീൻ ടേംഡ് ഇൻടു വൺ ഫിലിം ഇൻഡസ്ട്രി. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഈസ് ടേംഡ് ടു ബി വൺ ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ വെച്ചാൽ സൗത്തിൽ ഇപ്പൊ കന്നഡ തെലുഗു ഒക്കെ നമ്മൾ കാണുന്ന ഭാഷകളല്ലേ. തമിഴ് നമ്മള് പണ്ടേ നമുക്ക് മലയാളം കഴിഞ്ഞാൽ തമിഴ് ഹിന്ദിയും മാത്രമേ ഉണ്ടായിരുന്നു. കന്നഡയും തെലുഗും കന്നഡയും തെലുങ്കും ഒക്കെ സൗത്ത് ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോ അതിനകത്ത് പാട്ടുകളെല്ലാം നമുക്ക് ഭയങ്കര. ഇത് ഇതല്ലാണ്ട് മറ്റൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ടിക്ടോക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതും നമ്മളെ കുറെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് അതെല്ലാ ഭാഷകളും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ സോങ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇനി മുതൽ നമ്മുടെ പ്ലേലിസ്റ്റില് നമ്മള് തെലുഗു സോങ്സും തമിഴ് സോങ്സും കന്നഡ സോങ്സും കുറെ കൂടി കൂടുതൽ ആഡ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിന്റെ അതിന്റെ ഒരു തുടക്കമായിട്ട് ഈ മണിക്കൂറിലെ ഫ്രഷ് ഹിറ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഇപ്പൊ ഒരു പക്ഷെ റീൽസിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു കൊറിയോഗ്രാഫിയാണ് നമ്മുടെ നസ്രിയും നാനിയും ചേർന്ന് ഹലോ മുസുസാൻസ് അണ്ടേ സുന്ദരനിക്ക് എന്ന് പറയുന്ന സിനിമയിലുള്ള പാട്ടാണിത്. ശങ്കർ മഹാദേവനും ശ്വേതയും ചേർന്നിട്ടാണ് പാടിയിരിക്കുന്നത്. സോ റേഡിയോ ആക്റ്റീവിന്റെ അങ്ങനെ ഒരു മണിക്കൂർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ പറയട്ടെ പാട്ടിലെ ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ അതന്നെയാണ് അതന്നെയാണ് ആ പാട്ടിനെ തിരിച്ചറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാരോടും പറയാണ്.
താങ്ക് യു. ഓക്കേ, അപ്പൊ ഈ പാട്ടും ഞങ്ങളെ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ലിസ്റ്റേഴ്സും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. സ്റ്റേ ചെയ്യുന്നുണ്ട്.